നമ്മൾ ഈ വന്ദേ ഭാരത് ട്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ചാനലുകൾ ചർച്ച ചെയ്തിരുന്നു ഈ വന്ദേ ഭാരത് എന്നത് സ്വാഭാവികമായിട്ടും പുതിയ കാലഘട്ടത്തിൽ വരുന്നൊരു ട്രെയിനാണ് ആ ട്രെയിൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സ്റ്റേഷനുകൾ തോറും വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ബി ജെ പി പ്രവർത്തകരെയൊക്കെ കടന്നു പോകുന്ന വഴികളിലൊക്കെ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയൊക്കെ ഉത്തരവാദികളാണെങ്കിൽ ഇത്തരത്തിലുള്ള കോട്ടങ്ങൾക്കും അപകടങ്ങൾക്കും അവർ ഉത്തരവാദിയാണ് യാതൊരു തർക്കവും അങ്ങനെ നേട്ടങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനല്ലോ ആരെങ്കിലും ഭരണത്തിൽ കയറുന്നത് അതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളും ഇത്തരത്തിലുള്ള പി ആർ വർക്കുകളും ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചിലുകളുമൊക്കെ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ അഭിമുഖീകരിച്ച് വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് ാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു മമതാ ബാനർജിയുടെ കാലത്ത് വന്ന ട്രെയിൻ കൊളീഷൻ അവോയ്ഡനിങ് സിസ്റ്റത്തെ ഇവർ പത്ത് പന്ത്രണ്ട് വർഷം ശേഷം അവർ പാഴാക്കി കളഞ്ഞു അവർ ചെയ്തത് അതിനെ കവചെന്ന് പേരിട്ട് തങ്ങളുടേതാണ് എന്ന് മേനി പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു നൂറ് കിലോമീറ്റർ ദൂരമെങ്കിലും ആ വിഷയത്തിൽ മുന്നോട്ട് കാൽ വെച്ചതായിട്ട് നമ്മുടെ മുന്നിൽ അനുഭവമില്ല അപ്പോൾ അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു പത്ത് മുന്നൂറ് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു മമതാ ബാനർജിയൊക്കെ പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ആളുകൾ മരിച്ചു എന്നുള്ളതാണ് ഏതായാലും ഔദ്യോഗിക കണക്കുകൾ നമുക്ക് കുറഞ്ഞ ആളുകൾ മരിച്ചു എന്ന് കേൾക്കാനും വിശ്വസിക്കാനുമാണ് ഇഷ്ടം അതുകൊണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് മരിച്ചതൊക്കെ ഒഴിവാക്കാമായിരുന്നു എത്രയോ പേരുടെ ജീവിതമൊക്കെ ഇങ്ങനെ വിഫലീകരിക്കപ്പെട്ട് പോയ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് പറയേണ്ടി വരും അത് അപകടം നടന്നു എന്നുള്ളതിൻ്റെ ഒരു വൈകാരിക വൈകാരികത മുൻനിർത്തി ആളുകളൊക്കെ നിശബ്ദത പാലിക്കണമെന്ന് ബി ജെ പി കാര് ആഗ്രഹിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെ പറ്റും പിന്നെ പിന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് വിലയിരുത്തുകയും അനാവൃതമാക്കുകയും തന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണല്ലോ ഈ പിന്നെ ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലെങ്കിലും ഭരണാധികാരികൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ് അതിനോട് അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ ഈ റെയിൽവേ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം ഇതുവരെ ഒരു നിയമനങ്ങൾ അതിനകത്ത് നടന്നിട്ടില്ല ഒരു റിക്രൂട്ട്മെന്റും അതിനകത്ത് അവർ നടത്തിയിട്ടില്ല നിലവിലുള്ള ആളുകളെ വെച്ച് ഇങ്ങനെ ഞെക്കി ി പഴുപ്പിച്ച് അവരെ പരമാവധി ഊറ്റി പിഴിഞ്ഞ് അവരെ പിന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ റെയിൽവേ മുന്നോട്ട് പോകുന്നത് ലക്ഷോപലക്ഷം ആളുകൾ ദിനേനെ ആശ്രയിക്കുന്ന പത്തറുപത്തയ്യായിരം കിലോമീറ്റർ ദൂരം നിത്യേന നിരവധി ട്രെയിനുകൾ സഞ്ചാരം നടത്തുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പൊതുഗതാഗത സംവിധാനമാണ് ഈ റെയിൽവേ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ട് അതിനെ സമീപിക്കുമ്പോൾ ഇങ്ങനെയുള്ള അപകട വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തും ഇപ്പോൾ ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ റെയിൽവേ ഒരു അപകടമുനമ്പിലാണ് എന്നും അവിടെ ഏത് നിമിഷവും എന്നും സംഭവിക്കാമെന്നും ഒക്കെ റിവ്യൂ മീറ്റിങ്ങുകളിൽ ഒരുപാട് ചർച്ചകൾ ഇതിനു മുമ്പ് ഏതാനും ഒരു മാസത്തിന് മുമ്പ് തന്നെ ഉണ്ടായതായിട്ടൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു മനസ്സിലാക്കുകയാണ് ഇത്തരത്തിലൊക്കെയുള്ള മുൻകരുതലുകൾ ലഭ്യമായിട്ട് പോലും അവിടെയൊക്കെ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണപരമായ വീഴ്ച തന്നെയാണ് ഇതൊക്കെ സാധാരണക്കാരായ രാഷ്ട്രീയം ആർക്കും ബുദ്ധിയും യുക്തിയും ഒക്കെ രാഷ്ട്രീയത്തിന് പണയം വെക്കാത്ത ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ ഇലക്ട്രോണിക് പിന്നെ ഇൻ്റർലോക്കിങ്ങിൽ പിഴവ് വന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പറഞ്ഞ കവചിനൊക്കെ അപേക്ഷിച്ച് വളരെ ലഘുവായൊരു സംവിധാനമാണ് അതിൽ പോലും പിഴവുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലൂപ്പ് ലൈനിലേക്ക് മാറാനുള്ള സിഗ്നൽ ലഭിച്ച് ലോക്കോ പൈലറ്റ് അതിലേക്ക് മാറുന്നൊരു സാഹചര്യം അവിടെ കൃത്രിമമായി ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ എവിടെയാണ് പിഴച്ചത് എന്താണ് പിഴച്ചത് എന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ലാൽബഹദൂർ ശാസ്ത്രിയൊക്കെ അരിയല്ലൂർ ട്രെയിൻ അപകടത്തിൽ പെരുമാറിയതിന് സമാനമായി നിതീഷ് കുമാർ രാജിവെച്ചതിനൊക്കെ സമാനമായിട്ടുള്ള നീക്കമൊക്കെ നടത്തുന്നത് ഓരോരുത്തരുടെയൊക്കെ ജനാധിപത്യവും ധാർമ്മികബോധവും അനുസരിച്ചാണ് ഇവിടെ അശ്വിനി വൈഷ്ണവൻ അതില്ല എന്ന് കരുതിയാൽ മതി ഏത്